ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇതാരെന്ന് മനസ്സിലായോ? നിങ്ങളുടെ ഹിന്ദി ടീച്ചറാണ് അമ്പിളി ടീച്ചർ. എല്ലാവരും വീട്ടിൽ സേഫാണല്ലോ. ആവശ്യമില്ലാതെ ആരും പുറത്തു പോകരുത്. പുറത്തു പോയാൽ തന്നെ മാസ്ക് ധരിക്കണം. വീട്ടിൽ വന്ന ഉടനെ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകണം. നമുക്കാർക്കും നേരിട്ട് വന്ന് സ്കൂളിൽ വന്ന് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയാണ്. ആദ്യം നമുക്ക് സ്വരാക്ഷരങ്ങൾ പഠിക്കാം. സ്വരാക്ഷരങ്ങൾ ടീച്ചർ ഒരു അക്ഷരങ്ങളും എഴുതി പഠിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമുക്ക് സ്വരാക്ഷരങ്ങൾ പഠിക്കാം. ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ കണ്ടല്ലോ, ആ കണ്ടോ ടീച്ചർ എഴുതിയിരിക്കുന്നത്. ആ നോക്കൂ, ടീച്ചർ എഴുതിയിരിക്കുന്ന ആ, ഈ ടീച്ചർ ഒരു ആ നിങ്ങൾക്ക് എഴുതി കാണിക്കാം. അത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നോക്കൂ, ഇങ്ങനെ വന്ന് താഴത്തെ ലൈനി മുട്ടി മേലോട്ട് പോയി കുഞ്ഞ് വരയിട്ട്. ആ കണ്ടോ ടീച്ചർ എഴുതിയത്. ഒരു പ്രാവശ്യവും കൂടെ എഴുതി കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. നോക്കൂ, ആ കണ്ടോ, ആ ആസേ അനാർ കണ്ടോ, അനാർ എല്ലാവരും കണ്ടല്ലോ. അനാർ ഇതാണ്, അനാർ. അനാർ ഒരു നല്ലൊരു ഫ്രൂട്ടാണ് അല്ലേ. അനാർ എല്ലാവരും കഴിച്ചിട്ടുണ്ട് അല്ലേ. നല്ല റെഡിഷ് കളറിലെ ഒരു ഫ്രൂട്ടാണ് അനാർ. ഇതാണ് അനാർ. അനാർ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും കഴിച്ചും കാണും അല്ലേ. അത് നമ്മൾ പൊളിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണും? അതിലുള്ള കുരുക്കൾ. അതെല്ലാവരും കഴിക്കാറുണ്ട്. നല്ല ഒരു മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് അനാർ. ഇതാണ് അനാർ. അപ്പൊ ആസേ അനാർ, ടീച്ചറിനോട് നിങ്ങൾ കൂടെ പറഞ്ഞേ, ആസേ അനാർ. ഒന്ന് വൺസ് മോർ, ആസേ അനാർ. കേട്ടല്ലോ. അപ്പോൾ ആ എഴുതാൻ നിങ്ങൾ പഠിച്ച്. ആദ്യം ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചേച്ചിയുടെയോ ചേട്ടൻ്റെയോ സഹായം കൂടെ നോക്കി വേണം എഴുതാൻ കേട്ടോ. അപ്പോഴ് നിങ്ങൾ ആ അല്ലേ, ഒരക്ഷരം നിങ്ങൾ പഠിച്ചു. ആ ആസേ അനാർ. ദേ നോക്കൂ, ഇതുപോലെ ടീച്ചർ എഴുതുന്ന കണക്ക് വൃത്തിയായിട്ട് രണ്ട് വരയിലും തട്ടി നിങ്ങൾ എഴുതി, രണ്ട് പേജ് എഴുതി ടീച്ചറിന് ഒരു മണിക്കൂറിനകം വാട്സപ്പിൽ ഈ നമ്പറിൽ സെൻഡ് ചെയ്യണം കേട്ടോ. ഇതാണ് ആ. അപ്പോൾ ആ പഠിച്ചല്ലോ. ഇനി ആ കഴിഞ്ഞാൽ നമുക്ക് ഏത് അക്ഷരമാണ് പഠിക്കേണ്ടത്? ആ കണ്ടോ, ആ. അപ്പോൾ നമ്മൾ ആ പഠിച്ചു. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ആ അല്ലേ. അപ്പോൾ ആ എങ്ങനെ എഴുതുന്നതെന്ന് നമ്മൾ നോക്കാം. നോക്കൂ, ആദ്യമേ നമ്മൾ ആദ്യമേ പഠിച്ച ആ എഴുതണം. പിന്നെ ഒരു കുഞ്ഞ് വരയും കൂടെ ഇട്ടാൽ എന്താകും? ആ നോക്കൂ, ആ. അടുത്ത ഒരു ഒന്നുകൂടി ടീച്ചർ എഴുതാം. നോക്കൂ, ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ആ ആ ആ ആസേ ആം കണ്ടല്ലോ. ഇതാണ് ആസേ ആം. ആം എന്ന് വെച്ചാൽ എന്താണ്? മാങ്ങ. ആം എന്ന് വെച്ചാൽ എന്താണ്? മാങ്ങ. മാങ്ങ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ് അല്ലേ. പലതരം മാങ്ങകളുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ മാങ്ങ അറിയാം? നിങ്ങൾ ഏതെല്ലാം മാങ്ങ കഴിച്ചിട്ടുണ്ട്? കുറേ മാങ്ങ കഴിച്ചിട്ടുണ്ട് ഇല്ലേ. ഇപ്പോൾ നമ്മൾ രണ്ട് അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ആ ഏതൊക്കെ രണ്ട് അക്ഷരങ്ങൾ ഒന്ന് പറഞ്ഞേ. ആ ആ ഈ രണ്ട് അക്ഷരങ്ങളും രണ്ട് പേജ് എഴുതി ടീച്ചറിന് ഒരു മണിക്കൂറിനകം അയച്ചു തരേണ്ടതാണ്. ഓക്കേ, ബൈ.